ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രിൽ ലാൻഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പുതിയൊരു സിമെൻറ്റ് ഗപ്പി ടാങ്കും അത് നിങ്ങളെ കാണിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയും. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു രണ്ടിനും വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ കുട്ടികളെല്ലാം നമ്മൾ കാണിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കണ്ടീഷൻ ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ നമ്മൾ ഗപ്പികൾ ചാവാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടാങ്കുകളും എല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ടിനെയും ഗപ്പിനെ നമ്മൾ വളർത്തുന്നുണ്ടെന്ന്. അതായത് വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാവരും കയ്യിൽ തന്നെ ഉള്ള വെറൈറ്റി തന്നെയാണ് ഇത്. നമ്മുടെ ചില്ലി മൂസയ്ക്ക് ചില്ലി മൂസയ്ക്ക് ബിഗ്ഗിയറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-ാം തീയതി, December 6-ാം തീയതി ഉണ്ടായതാണ് ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത്ര ഏകദേശം അതിൻ്റെ ആയിട്ടുള്ള വളർച്ചയും നമുക്ക് കാണുന്നുണ്ട്. വാലയിലൊക്കെ ചെറിയൊരു കളറൊക്കെ ചെറുതായിട്ട് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം അഴുക്കുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളിത് ബദാമല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ മഞ്ഞപ്പഴുത് വെച്ച് നമ്മൾ ഒരു 3 ഇത് നമ്മൾ അടുപ്പിച്ച് സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഇതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്ററും പിന്നെ വീതി 1.5 മീറ്ററുമാണ്. അപ്പം ദേ കണ്ട നമ്മുടെ ആൽബുമിനോ ഫുൾ റെഡ്. ഇത് പൊതുവേ നമുക്ക് കുട്ടികളെ വളരെ കുറവ് കിട്ടുന്ന ഒരു ഇനം തന്നെയാണ് ഈ ആൽബുമിനോ ഫുൾ റെഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് റെഡായി ആയിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒക്കെ ഇതിന് ഭയങ്കര വിഷയമായിട്ടുള്ളതെന്നാണ് കേട്ടത്. നമുക്കറിയില്ല കണ്ട ഇതിനും ദേ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടാൽ നിങ്ങൾക്ക് അടക്കുന്നത് കാണാമായിരിക്കും. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് വലിയ കുഞ്ഞുങ്ങളൊന്നും തിന്നുന്നില്ല. ഞാൻ പിന്നെ പ്ലാന്റ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിരുന്നു, ഞാൻ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ബദാമല ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടാങ്ങിനകത്ത് നമുക്ക് ഇനി കുറച്ച് ഫീമെയിൽ ഫൈറ്ററിനെ വാങ്ങിച്ചുകൊണ്ട് നിറക്കണമെന്ന് പ്ലാനുണ്ട്. അതായത് നമ്മുടെ ഫീമെയിൽ ഫൈറ്റർ ആകുമ്പം നമുക്കൊരു 5-6 എണ്ണം കാണും. നമ്മുടെ ഇവിടെ ഞാനിപ്പം ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് മീന് ഫിഷിനെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ഞാൻ തിരക്കിപ്പം പറഞ്ഞത് തീരെ ചെറിയ ഫീമെയിൽ ഫൈറ്റർ ഉള്ളതെന്നാണ്. അപ്പം ഈ ഒരു സൈസൊക്കെ ഉള്ളൂ. അപ്പം മെയിൽ ഫൈറ്ററാണ് നല്ല വലിപ്പമുള്ളതുകൊണ്ട്, പക്ഷെ നമുക്ക് അത്രയും ചെറിയ ഫീമെയിൽ ഫൈറ്ററിനെ വലിയ മെയിൽ ഫൈറ്ററായിട്ട് ക്രോസ് ചെയ്യിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ ക്രോസ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലൈവ് ഫുഡൊക്കെ കൊടുത്ത് ഇച്ചും കൂടെ സൈസാക്കി എഗ്ഗൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യിക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട, അതായത് നമ്മുടെ പെറ്റ്സും പിന്നെ ചെടികൾ അതുപോലെ ഗാർഡനിങ് ആൻഡ് പെറ്റ്സ്, അതാണ് മെയിനായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്ന പെറ്റ്സിനെ പറ്റി മാത്രമാണ്. അപ്പം വേണ്ട, നേരത്തെ നമ്മൾ പല പല വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പരമാവധി പെറ്റ്സിനെ കുറിച്ച് മാത്രമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അതായത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ മുമ്പത്തെ മീൻ മിച്ചർ ഗപ്പീസിനെ പിടിക്കുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സിമെൻറ്റ് ടാങ്ക് പണിതന്നത്. ഇതാണ് ആ സിമെൻറ്റ് ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം പണിതിട്ട് അധികം നാളൊന്നും ആയില്ല. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം പിടിച്ചിട്ടേക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് വെറുതെ ഇട്ടേക്ക് ഞാൻ വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഒന്ന് വൈറ്റ് വാഷൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് വെള്ളം ഫുള്ളായിട്ട് പിടിച്ചിട്ട് റെഡിയാക്കി നമുക്ക് മീനുകളെ ഇറക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇറക്കാൻ പറ്റിയ ഒരുമാതിരി ഗോൾഡ് ഫിഷിനെ ഒക്കെ ഇറക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ അടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് ഒരു ബട്ടൺ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തേക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതൊന്നും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെന്ന് പോയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ 2 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് കാണാമെങ്കിൽ 2 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. കണ്ട അത്യാവശ്യം നല്ല ഒരു സൈസ് തന്നെ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ 1 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗപ്പീസിനെ ഇടാനായിട്ട് എനിക്ക് പ്ലാനിങ് ഇല്ല. അതൊക്കെ അപ്പോഴത്തെ ഒരു ഇതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്ററാണ്. 1 മീറ്റർ ഹൈറ്റ്, 1 മീറ്റർ വീതി, 2 മീറ്റർ നീളം. ഈ ഒരു സൈസിലാണ് ഈ ഒരു ടാങ്ക് ഉള്ളത്. ഇപ്പം നമുക്ക് ടോട്ടലി
ഇനിയിപ്പോൾ നമ്മൾ ചില്ലി മൂസയ്ക്ക് നമ്മളവിടെ കാണിച്ചു തന്ന ആ ചില്ലി മൂസയ്ക്കിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു തന്നു. അതിൻ്റെ ഫീ അതിൻ്റെ പേരൻസ് അതിൻ്റെ പേരൻസ് ഇനിയിപ്പോൾ പെരയ്ക്കകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഞാൻ നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ മൊയ്നക്കൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇതേ നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണതാണ്. ഇവിടെ കണ്ട അത്യാവശ്യം നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, ഇല്ല നിറച്ച് ഇലയൊക്കെ ഇതിനകത്തേക്ക് വീഴുന്നതാണ്. ഇപ്പോൾ എന്തേ ഞാൻ ഇപ്പോൾ ദേഹം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പക്കത്ത് ജസ്റ്റ് ഒന്ന് പഴുത് കെട്ടിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു പഴുത വലിച്ച് കെട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് കോഴി നിൽക്കുന്നതാണ്. പക്ഷേ കോഴിയൊന്നും നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊന്നും കൊത്തുന്നതായിട്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ആ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ നമ്മൾ അവിടെ നമ്മൾ മോട്ടറിന് ഓസിട്ടിട്ടുണ്ട്, നമുക്ക് ഈ ടാങ്കിനകത്തൊക്കെ വെള്ളം അടിച്ച് നിറയ്ക്കാനൊക്കെ. അപ്പം ഇത് അതിൻ്റെ അങ്ങനെ ടാങ്ക് അല്ല, നമ്മൾ ഭൂമി കമ്പോസ്റ്റിൻ്റെ ടാങ്കാണ്. അപ്പോൾ അത് മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങ് പോകുന്നില്ല. കണ്ട ഇപ്പം ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ തേച്ചിട്ടില്ല, നമ്മൾ തേക്കാതെയാണ്, നമ്മൾ അകം ഭാഗം മാത്രം തേച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്ത് ഇപ്പം ഞാൻ എന്തേ കൊടുക്കുന്ന ഫുഡ് ഞാൻ എന്ത് ചെറിയൊരു ഡപ്പയ്ക്കകത്താക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ ഫുഡുകളെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ ഞാൻ ആ ഫുഡുകളെല്ലാം തന്നെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഏനാ നോക്കട്ടെ, ഇത് ബ്ലഡ് വേം ഫ്ലേക്സ് ആണെന്നാണ്, ബ്ലഡ് എർത്ത് വേം ഫ്ലേക്സ് ആണെന്നാണ് തോന്നുന്നത്. ആ അത് തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ട. പിന്നെ നമ്മളിവിടെ ഒന്നോ രണ്ടോ തീറ്റ മാത്രമാണ് നമ്മളിവിടെ ഇവിടെ വെക്കുന്നത്, ബാക്കിയുള്ള തീറ്റയൊക്കെ നമ്മൾ പെരയ്ക്കകത്താണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞെന്നാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഡപ്പയ്ക്കകത്താക്കി തന്നെ വെക്കാനായിട്ട് നമുക്ക് അസൗകര്യം ഉള്ളതിനെ തന്നെ നമ്മൾ പെരയ്ക്കകത്താണ് നമ്മൾ വെക്കുന്നത്. ഇത് ഈ ഫീഡ് നമുക്ക് നോക്കാം. ഓ ഫ്രണ്ട്സ്, ഇത് മറ്റേ ഏതാണ് പേര് വന്നോലോ, ഇത് സാധാരണ നമ്മൾ ഇപ്പോൾ റെഡ് കളർ ഗപ്പീസിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ നമ്മുടെ മറ്റേ വീഡിയോയ്ക്ക് എത്തിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ്സിനെ പറ്റിയുള്ള. നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡുകളെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേ കണ്ട, നമ്മളിതേ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതേ കണ്ട ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ വന്ന് തിന്നുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കുന്നത് കണ്ട, വലിയ ഗപ്പിയും കുഞ്ഞുങ്ങളെല്ലാം വന്ന് തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇപ്പുറത്തിട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലവണ്ണം തന്നെ അങ്ങനെല്ലാം തന്നെ വന്ന് തിന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ആൽബമിന് ഫുൾ റെഡിനെ കൊടുക്കണമെന്ന് ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം ആയിട്ടില്ല, ഒരു മാസം ആയി വരി. ഡിസംബർ ആദ്യം ഇട്ടാണ്, ഇപ്പം ഡിസംബർ തീരാറായപ്പം ഞാൻ അപ്പം അത്രയും നാളെയുള്ള ആളുകളാണ് ഇത് ഗപ്പീസിനെ ഇങ്ങനെ വെറൈറ്റി തുടങ്ങിയിട്ട് ആയിട്ടുള്ളു. അപ്പം അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം സാധാരണ ഇങ്ങനെ ഇതിന് ഭയങ്കര ടെമ്പറേച്ചർ കാര്യങ്ങളുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പം മഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പം കാണിക്കുന്നില്ല, നമ്മൾ ബദാമല ഇട്ട് കൊടുത്തോണ്ടാണോ എന്നറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ബദാമല ഇട്ട് കൊടുക്കുന്നത് നല്ല എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ബദാമലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രീഡേഴ്സിനോടൊക്കെ രണ്ട് മൂന്ന് ബ്രീഡേഴ്സൊക്കെ നമുക്ക് അറിയാവുന്നവരുണ്ട്, അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അറിയാവുന്നവരാണെങ്കിലും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മീൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഇത് ഫുൾ അപ്ഡേഷനായിട്ട് നമ്മൾ വരുന്നതാണ്, ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ദിവസം പരമാവധി നമ്മൾ ഒന്നിടപെട്ടെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മൾ ഈ ഗപ്പീസ് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പശു ഉണ്ട് കാണിച്ചു തരാം. ഗപ്പീസിൻ്റെ അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പരമാവധി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ സപ്പോർട്ടിനായിട്ടൊന്ന് ടൈപ്പ് ചെയ്തങ്ങ് ഇടുക, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.